കഴിഞ്ഞയാഴ്ച ഈ ആശ്രമത്തിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ച ഒരു സന്യാസ സഹോദരൻ സ്വീകരിച്ച പ്രമേയം സി കാമർ എന്നാണ്, സാഗരങ്ങളെ ശാന്തമാക്കുന്നവൻ. ഊണുമുറി അലങ്കരിച്ച് കുഞ്ഞു സഹോദരർ ഇതുമായി ബന്ധപ്പെട്ട് വരച്ചുവെച്ച ഒരു ചിത്രത്തിൽ ഒരു കടൽപ്പരപ്പിനുമേൽ ഉയർന്നു നിൽക്കുന്ന പടിക്കെട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കുറിപ്പും, ഭൂമിയിലെ എല്ലാ പ്രതലങ്ങളിലും നിത്യതയിലേക്ക് നയിക്കുന്ന പാതകളുണ്ട്. ഓൺ എവറി സർഫേസ് ഓൺ എർത്ത് ദർ ഇസ് സംതിങ് ലൈക്ക് എ പാത്ത് വേ ദാറ്റ് ലീഡ്സ് ടു ഇറ്റേണിറ്റി. ഇന്ന് കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളാണ്. സങ്കീർത്തനം 29 സ്തുതിഘോഷങ്ങൾ അതിന് അകമ്പടി വരുന്നു. ജലരാശിക്കുമേൽ അഴകുവിരിച്ചവനും പാതയും പാദപീഠവും ഒരുക്കിയവനായ ദൈവത്തെക്കുറിച്ച്. കഴിഞ്ഞ ദിവസം കടലിനെ ശാന്തമാക്കുമ്പോൾ അമർന്നിറങ്ങുന്ന അവന്റെ മഹത്വത്തെ നാം ധ്യാനിച്ചതാണല്ലോ, കബോധ്. ഇന്നലെ സങ്കീർത്തനം 149 പാടിയാടുന്ന അവന്റെ വിശുദ്ധരുടെ പുകൾപാട്ടുകളും നാം കേട്ടു. ഇന്ന് ധവളവസ്ത്രമണിഞ്ഞ അവന്റെ വിശുദ്ധരൊന്നാകെ വീണ്ടും പാടിയാടുന്നു. സർവവും അവന്റെ മഹത്വം വിളിച്ചോതുന്നു. സങ്കീർത്തനം 29:9. മരണസൂചകമായ നീരാഴങ്ങളിൽ നാദനിത മുങ്ങി നിവരുന്നു. മേലിൽ മരണത്തിന് നമ്മുടെ മേൽ വിജയമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ജലവിധാനം നിത്യതയിലേക്കുള്ള പടിക്കെട്ടുകളെ ഉയർത്തുന്നു. സ്നാപകൻ തടസ്സം പറയുന്നു, നിന്നിൽ നിന്ന് ഞാൻ സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? ഈശോ പറയുന്നു, എല്ലാ നീതിയും പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. മനുഷ്യനായുള്ള ദൈവത്തിൻ്റെ സ്നേഹപദ്ധതികൾക്ക് അണുവിട വ്യതിയാനം വരാവുന്നതല്ല. പിന്നീട് ഈശോ പത്രോസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഇനി മുഴുവനും കുളിക്കേണ്ടതില്ല, കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി. യോഹന്നാൻ 13:10. അപ്പോൾ അവൻ മുഴുവൻ ശുദ്ധിയുള്ളവനാകും. കഴിഞ്ഞ ദിവസം നാം കണ്ടിരുന്നു നാഥന്റെ മനസ്സ് അഥവാ ഇച്ഛ എന്തെന്ന്. തെല്ലേമ, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധിയുള്ളവനാകുക. ഇന്ന് ഏഷ്യ പാടുന്ന സഹനദാസന്റെ ഗീതത്തിൽ അത് തന്നെയാണല്ലോ ഇതിൽ വിരിയുന്നതും. നമുക്കായി മുറിയപ്പെട്ടവൻ, ക്ഷതമേറ്റവൻ, അവന്റെ അടിപ്പിണരുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയോ പുകയുന്ന തിരിയേക്കെടുത്തുകയോ ചെയ്യുന്നില്ല. പാപം തകർത്തവരെ ദൈവം തകർക്കുകയല്ല, വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് പാപികളായ നമ്മോട് ഐക്യദാർഢ്യവും പാപത്തോട് സമരവും പ്രഖ്യാപിച്ചുകൊണ്ട് പാപമില്ലാത്ത അവൻ പാപമോചനത്തിനായുള്ള സ്നാനജലത്തിൽ മുങ്ങി നിവരുന്നത്. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, എൻ്റെ പ്രിയപുത്രൻ അഗാപെറ്റോസ് ഊവോസ്. കഴിഞ്ഞ ഞായറാഴ്ച നാം ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ എന്ന് കണ്ടെങ്കിൽ ഇന്ന് ആ കൂട്ടവകാശം എങ്ങനെ സ്വായത്തമാക്കാം എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മോട് സംസാരിച്ചിരുന്ന യോഹന്നാൻ ശ്ലീഹ തന്റെ ഒന്നാം ലേഖനത്തിൽ പ്രിയമുള്ളവരെ, അഗാപിറ്റോയി, എന്റെ കുഞ്ഞുങ്ങളെ, ടെക്നിയ മൂ എന്നൊക്കെ ആവർത്തിക്കുന്നത് വെറുതെയാണോ? ക്രിസ്തു പ്രിയപുത്രനായിരിക്കുന്നത് പോലെ നാം പ്രിയമക്കളാണ്. പേരിൽ മാത്രമല്ല, നാം യഥാർത്ഥത്തിൽ അങ്ങനെയാണ് താനും. 1 യോഹന്നാൻ 3:1. നമ്മുടെ തന്നെ ജ്ഞാനസ്നാനത്തിന്റെ ഓർമ്മയിലേക്ക് നമുക്ക് തിരിയാം. അപ്പോത്തിയോസിസ്, ഡെയിഫിക്കേഷൻ, ദൈവവൽക്കരണം എന്നൊക്കെ വിശുദ്ധ പിതാക്കന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നു. ദൈവകൃപയാൽ നാം ദൈവത്തെ പോലെയാകുന്ന കൂദാശിയാണ് മാമോദീസ. കൈമാറി വരുന്ന ത്രദീസ്യോ വിശ്വാസാനുഭവം അതിലടങ്ങിയിട്ടുണ്ട്. എന്നാൽ നാം സ്വീകരിക്കുന്ന ഈ വിശ്വാസം പലപ്പോഴും പൂർണ്ണതയിലെത്താറില്ലല്ലോ. നാം തുടക്കത്തിൽ ക്രിസ്തുവായിരുന്നു, പിന്നെ അങ്ങോട്ട് ക്രിസ്തു അല്ലാതായി തീരുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ പൂർണ്ണത ജ്ഞാനസ്നാന തൊട്ടിയിലേക്കുള്ള തിരിച്ചു നടത്തം തന്നെയാണ്. റിവേർത്തിസിമിനി അത് ഫോന്തസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ യോഹന്നാൻ ശ്ലീഹ പഠിപ്പിച്ചതുപോലെ വിശ്വാസവും സ്നേഹവും ഇഴുകിച്ചേരണം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അറിയാത്തവൻ എങ്ങനെ വിശ്വസിക്കും? അല്ലാത്ത പക്ഷം നാഥന്റെ പരിദേവനം ഒരു ഭീഷണി പോലെ നമ്മെ അലട്ടും. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടേക്കുമോ? ലൂക്ക 18:8. ശ്ലീഹ ഓർമ്മിപ്പിച്ചതുപോലെ ജലത്താലും രക്തത്താലും ആത്മാവിനാലും സാക്ഷ്യം നൽകപ്പെട്ടവനായി നമ്മിൽ ക്രിസ്തു വിടരണം. മാനസാന്തരം, ജീവിതയാഗം, കൃപാപൂർണത എന്നിവയുടെ സൂചനയാണത്. ഇന്ന് ആദ്യ വിജാതീയ ക്രിസ്ത്യാനിയായ കൊർണേലിയൂസിനെ ജ്ഞാനസ്നാനം നൽകി പത്രോസ് പ്രസംഗിക്കുകയാണ്. അപ്പോസ്തലപ്രവർത്തനം 10:10. അവൻ പ്രസംഗിച്ചു തീരവെ പെന്തക്കുസ്താ നാളിൽ എന്ന പോലെ ഭൂമിയിളകി എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവിൽ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ലല്ലോ. ദൈവത്തിന് മക്കളെ ഉരുവാക്കുന്ന നീരുറവ.